വെൽക്കം ടു ടോട്ടൽ ഫോറിയർ. അപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഫാദറി കാലം കേൾക്കാൻ ചിലപ്പോൾ ഇഷ്ടമുണ്ടാകുക. എന്താന്ന് വെച്ചാൽ നൂഡിൽസ്, നമ്മുടെ സ്വന്തം നൂഡിൽസ്. അപ്പൊ നമുക്ക് എങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കാന്ന് നോക്കണ്ടേ. അതിന്റെ മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. റമദാനൊക്കെ വരാൻ നിൽക്കുകയാണ്. ഓണം നടക്കുന്ന സമയത്ത് ആരും സാധനങ്ങളൊന്നും എനിക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കള്ളം നോയമ്പ് ഞാൻ നോക്കുകയാണെങ്കിൽ ആരും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പൊ ശരിയാകുമോ കോളാകുമോ എന്ന് കൺഫ്യൂഷൻ ഉണ്ട് എനിക്കിപ്പോഴും. എന്നാലും നമുക്ക് നോക്കാം, വരും. കമാൻ, അപ്പൊ നമ്മള് ന്യൂഡിൽസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ന്യൂഡിൽസ്, ന്യൂഡിൽസിനുള്ള മസാല, വെള്ളം, അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മള് റെഡിയാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചട്ടിയൊക്കെ വെച്ച് റെഡിയാക്കാം. അതിപ്പോ നമ്മള് ചട്ടിയൊക്കെ വെച്ച് എണ്ണൊക്കെ വാങ്ങിട്ടുണ്ട്. ആ എണ്ണൊക്കെ സൈഡിക്ക് വന്നിട്ടുണ്ട്. ആ സൈഡിക്ക് വന്ന എണ്ണ അങ്ങോട്ട് മസാല ഇട്ടെടുക്കാം. ആദ്യം നമ്മൾ മസാല എടുത്തെടുക്കണ്ടേ. കണ്ടോ നിങ്ങള്, ഒന്ന് നമുക്കൊന്ന് അലക്കി വെക്കാം. കണ്ടോ ഇവിടെ വെള്ളം പോയി കണ്ടേ. അപ്പൊ ഇത് വെന്തുകൊണ്ടു, വെള്ളം പോയാ മാത്രം വെന്തു വേഗുള്ളൂ, അല്ലാ കളറ് കണ്ടാ വേഗമൊന്നുമില്ല കേട്ടോ. ഇത് വെള്ളം നിങ്ങൾ പൊയ്ക്കണോ നിങ്ങൾ ഇടക്കിടക്ക് നോക്കേണ്ട ആവശ്യമില്ല. കുറച്ച് മൂടി വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം, എന്നാലേ നമുക്ക് നൂഡിൽസ് ആയി കിട്ടുള്ളൂ. നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ നമ്മളെ നൂഡിൽസ് ഇതാ റെഡി ആയിക്കണോ. അപ്പൊ ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ രസമൊക്കെ അയക്കുന്നു. ഞാൻ കരുതിയത് കോളാകുന്നേ, കോളായതൊന്നുമില്ല, സൂപ്പറൊക്കെ അയക്കുന്നു. കുറച്ചൊന്നുമല്ല, നന്നായി സൂപ്പർ ആയിക്കണത് കേട്ടോ. എനിക്ക് ഇന്നും ഇന്നും തിന്നാൻ തോന്നുക, അത്രയ്ക്ക് രസമായിക്കുന്നു. നിങ്ങൾക്ക് റമദാനൊക്കെ തന്നെ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ നല്ല സുഖം, നല്ല ഈസിയാണ് ഇതൊക്കെ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചോറും ഒക്കെ ഉണ്ടാക്കും ഞാൻ കാണിച്ചിട്ട് കേട്ടോ. നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ന്യൂഡിൽസ്. ഇനി നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ.